തിരുവനന്തപുരം ിലെ വൈദ്യുതി മുടക്കത്തിൽ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായതായി ജനം ടി വി തെളിവുകൾ സഹിതം വാർത്ത പുറത്തുവിട്ടിരുന്നു ജനൻ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ജനം തിരുവനന്തപുരം ആശുപത്രിയിലെ വിവിധ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലുകളുടെ കാലപ്പഴക്കം രണ്ടു വർഷത്തിലധികമാണ് മെയിന്റനൻസ് നടപടികൾ ആവശ്യപ്പെട്ട് കീഴുദ്യോഗസ്ഥർ പലവട്ടം പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സമീപിച്ചിരുന്നു ഇതുപ്രകാരമുള്ള എസ്റ്റിമേറ്റ് നടപടികളും പലപ്പോഴായി ആരംഭിച്ചിരുന്നു ആശുപത്രിയിലെ വൈദ്യുത നിയന്ത്രണ സംവിധാനത്തിന്റെ പ്രധാന ഭാഗങ്ങളായ സബ്സ്റ്റേഷൻ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലും എ പി എഫ് സി പാനലും യു പി എസ് സംവിധാനവും മാറ്റി സ്ഥാപിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ എസ്റ്റിമേറ്റ് ഇട്ടിരുന്നു എന്നാൽ എസ്റ്റിമേറ്റുകളിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വർഷം രണ്ട് കഴിഞ്ഞിട്ടും എസ്റ്റിമേറ്റുകൾ പരിഗണിച്ചതുപോലുമില്ല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരുത്തിയ വീഴ്ച മറച്ചുവെച്ച് കീഴുദ്യോഗസ്ഥർക്കെതിരെയാണ് സർക്കാർ നടപടി സ്വീകരിച്ചത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ച ജനം ടിവി തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാമിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് ജനം തിരുവനന്തപുരം